ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എം സി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ വന്ന ഒരു കിഴക്കാഴ്ച നെയ്പ്പായസമാണ്. ഇത് പഴക്കൂട്ടും കൂടി കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ്. അപ്പം നെയ്പ്പായസം പഴക്കൂട്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാന്ന് നോക്കിയാലോ. അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പം ഇതാ ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇതാണ് നുറുക്ക് ഗോതമ്പ്. ഇത് രണ്ട് ഗ്ലാസ് അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിന് വലിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം നമുക്കിതൊന്ന് കഴുകി എടുക്കണം. ഇന്ന് കഴുകിയിട്ട് ഒന്ന് വാർത്തെടുത്തിട്ട് വരാം. അപ്പം അതാ അത് ഞാൻ കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കണം. അപ്പം അതാ പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കഴുകി വെച്ച നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് കട്ട പിടിക്കാതെ അതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കണം. കഴുകി കഴിഞ്ഞാൽ അതൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടാകും. അത് നമ്മൾ ഈ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ അത് ശരിയാവും. അതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പം അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നന്നായി വറുത്തെടുക്കൊന്നും വേണ്ട. ഇന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്കിത് അങ്ങോട്ട് മാങ്ങി വെക്കാം. ഇനി നമുക്ക് പായസം തയ്യാറാക്കാനുള്ള പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത ഗ്ലാസ്സിന് അതേ ഗ്ലാസ്സിന് നാല് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം. അപ്പം ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പഴക്കൂട്ട് തയ്യാറാക്കണം. ഞാനിവിടെ ഒരു മൂന്ന് മേന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് ആ പഴം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ശർക്കര ഇത് അച്ചെടുത്തത് ഇതൊന്ന് ഇങ്ങനെ പൊടിച്ചിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ചിട്ടൊന്ന് മാങ്ങി വെക്കാം. അതാണ് നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു നുള്ളി ഉപ്പിട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്ത് നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വെള്ളം വറ്റുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലാണ് എല്ലായിടത്തേക്കും ഒരേപോലെ വേഗത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് എത്രയാണോ ശർക്കര ആവശ്യം വെച്ചാൽ നമുക്ക് അത്ര ശർക്കര എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിത് വീണ്ടും ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ശർക്കര മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ചേർക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കണം. അതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഇപ്പോൾ അങ്ങനെ ഇതിലേക്കുള്ള നമ്മുടെ പഴക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കര ഒപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട്, പഴം ഉടഞ്ഞു പോകുന്നില്ല. ഇതാണ് ശർക്കര നമ്മൾ ആദ്യം ഒപ്പം ചേർത്തിട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ അങ്ങനെ അതുകൊണ്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതാ ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള നമ്മുടെ നെയ്പ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പഴക്കുറുക്കും തയ്യാറായിട്ടുണ്ട്. നെയ്പ്പായസം കുറുകി വരികയാണെങ്കിൽ നിങ്ങൾ അല്പം ചൂടുവെള്ളം ചേർത്തിട്ട് തന്നെ അയച്ചെടുക്കണം. അല്ലാണ്ട് കുറുകിയ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.